എന്തിനും അതിലുണ്ടെന്ന് ഗവർണറെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി കർഷക കർഷകാത്മഹത്യക്ക് പിന്നാലെ സർക്കാരിന്റെ ധൂർത്തിനെ വിമർശിച്ച് ഗവർണർ രംഗത്ത് വന്നതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ സമീപനത്തിനെതിരെ എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിനിടെ ഗവർണർക്കും ധൂർത്തിന് കുറവൊന്നുമില്ല അതിഥി സൽക്കാരത്തിനും ടൂറിനുമൊക്കെയായി മുപ്പത്തിയാറ് ഇരട്ടി വരെ അധികം തുകയാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാരായ കേന്ദ്രത്തെ വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു ഗവർണറുമായി ഏറ്റുമുത്തലിനോ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി ആര് ഗവർണറും ധൂർത്തടിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചോ ഈ ചർച്ചയിൽ ശ്രീ എസ് കെ സജീഷ് സി പി എം ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് ശ്രീ സന്ദീപ് ബാലൂർ ബി ജെ പി ശ്രീ എം കെ ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്നിവർ ചർച്ചയിലേക്ക് ആദ്യം ശ്രീ എസ് കെ സജീഷ് ഇന്നലെ സർക്കാരിന്റെ നെല്ല് സംഭരണത്തെ പരാതി ഉന്നയിച്ചുകൊണ്ട് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു ആലപ്പുഴയിൽ ഇന്ന് ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താവ് ബാക്കി തുക കിട്ടാനുണ്ട് എന്ന കാരണം കൂടി ചൂണ്ടിക്കാണിച്ച് ആത്മഹത്യ ചെയ്തു പത്തനംതിട്ടയിൽ നോക്കൂ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണോ അത് മനുഷ്യരുടെ ജീവൻ എടുക്കുകയാണോ അല്ല സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിച്ചിട്ടില്ല ക്ഷേമപ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സർക്കാരിൻ്റെ സേം ക്ഷേമപ്രവർത്തനങ്ങളെ തടയാനുള്ള അതിനെ ഇല്ലാതാക്കാനുള്ള നിലപാടാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായി കുറേ നാളായി ഈ പ്രയത്നം ആരംഭിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഒരു ചാനലിൽ നിന്ന് പകൽ സമയത്തൊരു ചർച്ചയ്ക്ക് വിളിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ നാളെ കേരളത്തിലെ ട്രഷറി പൂട്ടാൻ ഇടയുണ്ട് അതുകൊണ്ട് എലക്ഷനും മറ്റും പോലെ ഒരു ചർച്ച നടത്താമെന്ന് ഒരു ചാനലിൽ നിന്ന് സംസാരിക്കുന്ന നിലയുണ്ടായി കാരണം അങ്ങനെ പ്രതീക്ഷയോടുകൂടി കേരളം മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും തടയാം എന്ന രീതിയിൽ മനസ്സുമായി മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട് അതിൻ്റെ ഭാഗമായി ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമായി എല്ലാവരും കാണേണ്ടതുണ്ടല്ലോ ഏതാണ്ട് അമ്പത്തേഴായിരം കോടി രൂപ കേരളത്തിന് ഒരു വർഷം ലഭിക്കേണ്ടത് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പ്രശ്നമല്ല അത് കേരളത്തിലെ ഓരോ ജീവിതത്തെ ബാധിക്കുന്ന എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം ശരി കേന്ദ്രമാണ് ഉത്തരവാദിത് അങ്ങനെ ചർച്ച ചെയ്യാം പക്ഷെ പ്രശ്നമുണ്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ തന്നെ അതായത് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ പണം കിട്ടേണ്ട ആളുകൾക്ക് അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു എല്ലാ വിഷയത്തിലും ഇപ്പൊ നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിൽ കോടതിക്ക് ആവശ്യം ആവർത്തിച്ചിടപെടേണ്ടി വന്ന സാഹചര്യം എന്തിനും സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഹെഡ് മാസ്റ്റർമാർക്ക് കോടതിക്ക് മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന സാഹചര്യം അപ്പോ ശരി ഇതിന്റെ ഉത്തരവാദി ആരെന്ന് നമുക്ക് ചർച്ച ചെയ്യാം പ്രശ്നം രൂക്ഷമാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം അല്ല വിവിധ മേഖലകളിലുള്ള പണമാണ് കേരളത്തിന് നിഷേധിക്കുന്നത് എങ്കിലും അത്തരം നിഷേധങ്ങളെല്ലാം സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം പല വിഷയങ്ങളിലും ഇവിടെ അത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാക്കി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പൊതുവേ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും എങ്ങനെയെല്ലാം സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ലൈഫിൻ്റെ കാര്യം ഉന്നയിക്കുന്നു അതൊന്നും ഇതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലാതെ ലൈഫിൽ നമുക്കറിയാം ലൈഫ് തന്നെ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഇത്രയും ബൃഹത്തായ ഒരു ഭവന നിർമ്മാണ പദ്ധതി നടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ ഇതുവരെ ലൈഫിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഏതാണ്ട് നാല് ലക്ഷത്തോളം വീടുകൾ പൂർത്തീകരിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വീടുകൾ പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ് അതിനൊന്നും എവിടെയും പണം മുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അതിൻ്റെ വകയിരുത്തിയ തുക തന്നെ അതിന് ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്ന തുക തന്നെ ആയിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് കൊടുക്കേണ്ട സമയത്താണ് ഓരോ ഘടവും കൊടുക്കുക ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ തന്നെ വാർത്തയായി സംരക്ഷണം ചെയ്ത കാര്യമാണ് ഈ കർഷകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് പാടി റെസീറ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട് സിവിൽ സ്കോർ കുറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ് മാധ്യമപ്രവർത്തകർ നേരത്തെ ചോദിച്ചപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞ മറുപടിയും അത് പിന്നീട് എങ്ങനെയെല്ലാമാണ് വളച്ച് വ്യാഖ്യാനിച്ചത് എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ പി ആർ എസ് സ്കീമിവിടെ ഉണ്ട് ആ സ്കീമിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും ഒരു ലോൺ എടുക്കുന്നതിന് ഒരു പ്രയാസവും വന്നിട്ടില്ല മാത്രവുമല്ല അത് വളരെ വ്യക്തമാണ് പൂർത്തീകരിച്ചത് സ്വാഭാവികമായി അത് സിബിൽ സ്കോറിനെ അഫക്ട് ചെയ്തിരിക്കാം പക്ഷേ അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയവും അതായത് ഈ പാടി റെസീപ് ഷീറ്റുമായി ബന്ധപ്പെട്ട വിഷയവും വായ്പ നിഷേധിക്കാനായി ബാങ്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റ് ഇതേ പ്രശ്നം നേരിടുന്ന കർഷകരും ഇങ്ങനെ ഒരു പ്രശ്നം ബാങ്കുകൾ പറയുന്നുണ്ട് അത് നോമാണോ അല്ലയോ എന്നുള്ളതല്ല ഈ പി ആർ എസ്

ഈ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ എനിക്കെന്തോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയതാണെന്ന് വരും കേരളത്തെ ഇങ്ങനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരും അതിൻ്റെ ഒരു വക്താവായി പ്രവർത്തിക്കുന്ന ഒരു ഗവർണറും കേരളത്തിലുണ്ട് മാത്രവുമല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധൂർത്തിൻ്റെ അങ്ങേത്തല ഒരു ധൂർത്ത്പുത്രനായി കേരളത്തെ അങ്ങേത്തല അപഹസിക്കുന്ന രീതിയിൽ പെരുമാറാനും ഒരു ഗവർണറോട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തി ആറ് പിന്നെ ഇരട്ടി അധികം വേണം പോലും അനുവദിച്ചത് ഒറ്റ കാര്യം കൂടി ഞാൻ ഞാൻ ആ വാചകത്തിൽ അവസാനിപ്പിക്കുകയാണ് അതായത് കേരളത്തിൽ മുമ്പ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ തന്നെ കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല മുമ്പ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കാലത്തും ഉണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള വീടുകൾ നൽകുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നില്ല ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകിയിട്ടില്ല സ്കൂളുകൾ ആശുപത്രികൾ മറ്റ് സംവിധാനങ്ങൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതെല്ലാം തകർത്തെറിയപ്പെട്ട ഒരു കാലത്ത് നിന്ന് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി നികുതി പിരിച്ച് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യുമ്പോഴാണ് കേരളത്തിന് ലഭിക്കേണ്ട വലിയ തുക ലഭിക്കാത്തത് അതിനെയും അതിജീവിച്ചുകൊണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായി നോങ്ങാൻ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ശരി അതാണ് സി പി എമ്മിന്റെ വേർഷൻ ശ്രീ സന്ദീപ് വാര്യർ കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയുടെ കുറവ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോലും വളരെ ദുഷ്കരമായി ഈ സാഹചര്യത്തെ അതിജീവിക്കുകയാണ് ക്ഷേമം മുടക്കാതെ എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം കേന്ദ്രത്തിന് കേരളത്തോട് വൈരനിര്യാതന ബുദ്ധിയുണ്ടോ അഭിലാഷ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തെ ചർച്ചയിൽ നിരന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏതൊക്കെ ഇനങ്ങളിൽ ഏതൊക്കെ പണം നൽകാനുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ധവളപത്രം പുറക്ക പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം അങ്ങനെയാണെങ്കിൽ പാല് പാലും വെള്ളം വെള്ളമാകുമല്ലോ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ കേന്ദ്ര സർക്കാർ ഏതൊക്കെ തലങ്ങളിലാണ് ഏതൊക്കെ ഇനങ്ങളിലാണ് ഏതൊക്കെ ഹെഡുകളിലാണ് കേരളത്തിലെ വിവിധ വകുപ്പുകൾക്ക് പണം നൽകാൻ ബാക്കിയുള്ളത് കേരളത്തിന് ന്യായമായി കിട്ടാൻ പണം ബാക്കിയുണ്ടോ എന്ന് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ പോരാ അതല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർ തെരുവ് പ്രസംഗത്തിൽ പറഞ്ഞാൽ പോരാ ചാനലുകൾ പറഞ്ഞാൽ പോരാ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം കാരണം അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം നമുക്കറിയാം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് പോയിന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ജി എസ് ടി നഷ്ടപരിഹാരം തരുന്നില്ല എന്നുള്ളതാണ് ജി എസ് ടി നഷ്ടപരിഹാരം ജി എസ് ടി ആക്ട് പ്രകാരം തന്നെ ആദ്യത്തെ അഞ്ചു വർഷത്തേക്കുള്ളതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നവരാണ് ഈ ഇതിന് ഉമ്മണെന്ന ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴുള്ള ധനകാര്യമന്ത്രി ബാലഗോപാലും എല്ലാവരും അത് അറിയുന്നവരാണ് അത് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ജി എസ് ടി നഷ്ടപരിഹാരം ലഭിക്കാൻ ഒരു സംസ്ഥാനങ്ങൾക്കും അർഹതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് ജി എസ് ടി നഷ്ടപരിഹാരം തരുന്നില്ല അങ്ങനെ എണ്ണായിരം കോടി രൂപ മുടങ്ങിയേ എന്ന് നിലവിളിക്കുമ്പോൾ ഇത് സാമാന്യ ബു ബോദ്ധിയുള്ളവർ സാമാന്യ യുക്തിയുള്ളവർക്ക് മുഴുവൻ മനസ്സിലാകും ഇത് തട്ടിപ്പാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ജി എസ് ടി കോമ്പൻസേഷൻ എന്നത് അഞ്ച് വർഷത്തേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളതായിരുന്നു അത് ജി എസ് ടി ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് ഇത് അറിഞ്ഞുകൊണ്ടും ഇതാ ഞങ്ങൾക്ക് എണ്ണായിരം കൂടി നിഷേധിക്കുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ വഞ്ചനയാണ് തട്ടിപ്പാണ് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് എന്താണ് കടമെടുപ്പ് പരിധി പിന്നെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ ജി എസ് ഡി പിയുടെ ത്രീ പെർസെൻ്റേജ് കടമെടുപ്പ് പരിധിയുള്ളൂ ആ കടമെടുപ്പ് പരിധി ലംഘിച്ചുകൊണ്ട് കടമെടുക്കാൻ ഒരു സംസ്ഥാനങ്ങൾക്കും അർഹതയില്ല ഒരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ അതിനും പുറമെ ബഡ്ജറ്റിൽ നിന്നും പുറമെ ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് നടത്താൻ വേണ്ടി ചില സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി അതല്ലെങ്കിൽ പെൻഷൻ കമ്പനി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ബജ നടത്തുമ്പോഴും ആ ബോറോവിങ് ആ വാങ്ങുന്ന കടം ആരുടെ തലയിലുള്ളത് ഏറ്റവും മോശം എക്കണോമിക് മാനേജ്മെൻറ്റാണ് കടം വാങ്ങി ചെലവുകൾ നടത്തുക ചെലവുകൾ മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ കട ഈ കടമെടുക്കുന്ന അടക്കമുള്ള വരുമാനത്തിൻ്റെ എഴുപത്തി നാ എഴുപത്തി ആറ് ശതമാനം ചെലവാക്കുന്നത് മുൻപെടുത്ത കടത്തിൻ്റെ മുതലും പലിശ അടയ്ക്കാനാണ് ബാക്കി ഇരുപത്തിനാല് ശതമാനം കൊണ്ടാണ് കേരളത്തിന്റെ നിത്യനിദാന ചെലവുകൾ നടന്നു പോകുന്നത് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ തോമസ് ഐസക്കിനെ പോലെ മുൻപുണ്ടായിരുന്ന ധനകാര്യമന്ത്രി കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും എക്കണോമിക് മിസ്മാനേജ്മെന്റ് ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട് കേരളം ചെന്ന് പതിച്ച അവസ്ഥയാണ് നോക്കൂ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ അനുഭവിക്കുന്ന ഇതാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ലോകത്തെ അഞ്ചാമത്തെ വളരുന്ന സാമ്പത്തിക ശക്തിയുടെ ഭാഗമായ ഭൂപ്രദേശമായതുകൊണ്ട് മാത്രമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് ഒക്കെ ഇതുവരെ കിട്ടിയിരുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എക്കണോമിക് മിസ്മാനേജ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ബജറ്റിലെ കമ്മി നികത്താൻ വേണ്ടി അതായത് നമ്മുടെ കുറവ് കൊണ്ട് നമ്മുടെ പിടിപ്പുകൾ ഉണ്ടാകൊണ്ട് ഉണ്ടാകുന്ന ഈ ബജറ്റിലെ കമ്മി നികത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന റവന്യൂ ഡിക്കാൻ വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വളരെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്കാണുള്ളത് പക്ഷേ ഇവിടെ കിട്ടുന്നത് മുഴുവൻ ആർക്കാൻ നമുക്കറിയാം അപ്പൊ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അതിലടക്കം കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തേക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അമ്പതിനായിരത്തിലധികം അമ്പത്തി മൂന്നായിരത്തോളം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ അമ്പത്തി മൂന്നായിരം കോടി രൂപ അനുവദിക്കുമ്പോൾ അഞ്ച് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് തന്നെ അവർക്ക് അറിയാം ഇത് ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞു വരും അത് അമ്പത്തി മൂന്നായിരം കോടി രൂപ ഓരോ വർഷത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് അനുവദിച്ചു അവസാനത്തെ രണ്ട് വർഷം വരുമ്പോൾ ഇവിടെ സർപ്ലസ് ഉണ്ടാകുമെന്നുള്ള കണക്കാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബജറ്റ് സർപ്ലസ് ആയിരിക്കും എന്നതാണ് ഇവിടെ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ പറഞ്ഞു നടന്നിരുന്നത് അപ്പൊ ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് ഇക്കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാരിന് പങ്കൊന്നുമില്ല ഇല്ല കൃത്യമായിട്ട് അറിയാം ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും കേരളത്തിന് കിട്ടിയിട്ട് എന്നിട്ടും കേരളത്തെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അങ്ങനെ ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ മുഴുവൻ നിലനിൽക്കാത്ത ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടാത്തതിലോ അതല്ലെങ്കിൽ ജി എസ് ടിയുടെ നഷ്ടപരിഹാരത്തുക കിട്ടാത്തതിലോ ഇങ്ങനെ നിങ്ങൾ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഒരു കനൽ ഒരു തരി എം പി ഉണ്ടല്ലോ അവിടെ അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇന്നവരെ എന്തുകൊണ്ട് അദ്ദേഹം പിന്നെ കേരളത്തിന് ഇതാ നിങ്ങൾ നിങ്ങൾ ഈ പണം തരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്ത കാരണം അങ്ങനെ ലോക്സഭയിൽ പറഞ്ഞാൽ അവിടെ നിർമ്മല സീതാരാമൻ വെറുതെ വിടുവോ വെറുതെ വിടുവോ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും മറുപടി കിട്ടുമ്പോൾ അത് ആധികാരികമായിട്ടുള്ള രേഖയാണ് ഇവിടെ വന്നിങ്ങനെ തെരുവ് പ്രസംഗം ചാനലിൽ വന്നിട്ടുള്ള പിന്നെ ക്യാപ്സ്യൂൾ വിതരണം ഇതിലപ്പുറം കേന്ദ്രം ഒരു രൂപ കേരളത്തിൽ വെട്ടി എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നെല്ല് സംഭരണമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരുന്നത് നെല്ല് സംഭരണം കേന്ദ്രം പണം തരാത്തോണ്ടോന്ന് അങ്ങനെയാണോ കേന്ദ്രം കേരളത്തിന് കൊടുത്ത ഒരു പ്രപ്പോസലിൽ ഒരു രൂപ പോലും കൊടുക്കാൻ ബാക്കിയില്ല എന്നുള്ളത് കേന്ദ്ര കൃഷി മന്ത്രി ശോഭ കരഞ്ചേരിയുടെ ഓഫീസ് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു രൂപയെങ്കിലും കേരളത്തിലെ നെൽകർഷകർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച തുക കൊടുക്കാൻ ബാക്കിയുണ്ടോ ഇല്ല ഇവർ ചെയ്തതെന്താ കേന്ദ്രം നെൽകർഷകർക്കുള്ള എം എസ് പി കൂട്ടുമ്പോഴും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പതിനാലായിരം രൂപ ഉണ്ടായിരുന്ന എം എസ് പി ഇപ്പൊ ഇരുപത്തിയൊന്ന് രൂപ എൺപത് പൈസയാക്കി കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ കേരളം ചെയ്തതെന്താ നെൽകർഷകർക്കുള്ള സംസ്ഥാനത്തിന്റെ വീതം ഒരു വെട്ടിക്കുറച്ചു സംസ്ഥാനത്തിന്റെ വിധം ആ ആറ് ആറര രൂപയിലേക്ക് ഒരു വെട്ടിക്കുറച്ചു അങ്ങനെ നേരത്തെ ഏകദേശം അമ്പത് ശതമാനം സംസ്ഥാന വീതം ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച മാന്യന്മാരാണിവർ അവരാണ് കേരളത്തിലെ ഈ നെൽകർഷകറിന്റെ ആത്മഹത്യക്കുള്ള കാരണം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഒരു ക്ലാസിക് എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക അഭിലാഷെ ഇവർ പറഞ്ഞിരുന്നത് എന്താ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം വിതരണം മുടങ്ങിയതിന് പിന്നിൽ കേന്ദ്രമാണെന്ന് പറഞ്ഞു അവസാനം കേന്ദ്രം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന അഫിഡവിറ്റ് കൊടുത്തപ്പോഴല്ലേ കള്ളിപൊളഞ്ഞത് ഇവർക്ക് ഈ പ്രസംഗത്തിൽ പറയാം ചാനൽ പറയാം ഹൈക്കോടതിയിൽ പോയപ്പോൾ എന്താ ഉണ്ടായത് ഹൈക്കോടതിയിൽ പോയപ്പോൾ കേന്ദ്രം കൊടുക്കാനുള്ള നൂറ്റി കോടി രൂപ എന്നോ ട്രഷറിയിലേക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു സ്റ്റേറ്റിന്റെ വീതം പി എം പോഷൻ വെച്ചില്ല നമ്മുടെ സാധാരണ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ പണം പോലും സംസ്ഥാന വിഹിതം മാറ്റിവെക്കാൻ തയ്യാറായില്ല ഇവിടെ പ്രയോറിറ്റി എന്താ ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ വൻകിട മുതലാളിമാരാണ് ആരൊക്കെയാണ് ക്വാറി മുതലാളിമാരെ പോലെയുള്ളവരാണ് ഞാൻ ഒറ്റ കാര്യം പറയാം ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രതിസന്ധി തീരണമെങ്കിൽ രണ്ടോ മൂന്നോ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ക്വാറി മുതലാളിമാരിൽ നിന്ന് ജി എസ് ടി ഈടാക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവർ എത്രയാണ് കിട്ടുന്നത് ഏകദേശം നൂറ് കോടി രൂപയിൽ താഴെ ഒരു പ്രത്യേക ഇനത്തിൽ കിട്ടുകയാണ് ഇവിടെ ജി എസ് ടി ഈടാക്കുന്നതിൽ അമ്പതിനായിരം കോടി ഉൾപ്പെടെ പാറ അവിടെ നിന്ന് പൊട്ടിച്ചുകിടത്തുന്നുണ്ട് അങ്ങനെ ജി എസ് ടി ഈടാക്കിയാൽ ഇരുപത്തിയെട്ട് ശതമാനം അതായത് നിർമ്മാണ വസ്തുക്കൾക്ക് പെയിന്റിന് ഇരുപത്തെട്ട് ശതമാനം അല്ലെങ്കിൽ സിമെന്റിന് ഇരുപത്തെട്ട് ശതമാനങ്ങൾ ആലോചിക്കണം അതേ ഇരുപത്തെട്ട് ശതമാനം ഇവിടുത്തെ അമ്പതിനായിരം കോടി ഈടാക്കി കഴിഞ്ഞാൽ പതിനാല് ശതമാനം ആർക്കാണ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിന് കിട്ടണം സംസ്ഥാന സംസ്ഥാന സോറി സർക്കാരിന് എത്ര രൂപ കിട്ടും സംസ്ഥാന സർക്കാരിന് ഏകദേശം ഏഴായിരം എണ്ണായിരം കോടി രൂപ ക്വാറി മുതലാളിമാരിൽ കിട്ടും അപ്പൊ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ക്വാറി മുതലാളിമാരുന്ന് ജി എസ് ടി ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ജി കേരളത്തിന് കിട്ടാൻ പോകുന്നത് സ്വന്തം വീട്ടുന്ന സ്വന്തം സഹോദരനായിരിക്കും കേരളത്തിന് ഏറ്റവും കൂടുതൽ ജി എസ് കൊടുക്കേണ്ടത് അത് ചെയ്യാൻ തയ്യാറാകണം ശരി ഓക്കെ അതാണ് ബി ജെ പിയുടെ പോയിന്റ് ഞാൻ അതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് വരാം ശ്രീ ജ്യോതികമാർ ചാമക്കാല ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒന്നല്ല ഇതിങ്ങനെ കുറെ കാലമായി കഴിഞ്ഞ രണ്ടു വർഷമെങ്കിലുമായി ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് അതിന് പല മാനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ തുലാസിൽ നിൽക്കുന്ന സാഹചര്യം സർക്കാരിന് ഗുണഭോക്താക്കളെ മുൻപ് സഹായിച്ചതുപോലെ സഹായിക്കാൻ കഴിയാതെ വരുന്ന ദുഷ്കരമായ സാമ്പത്തിക സാഹചര്യമുണ്ട് പക്ഷേ ഈ കാര്യം വളരെ സിമ്പിളായി ഡീൽ ചെയ്യാൻ കഴിയുന്ന ഇപ്പോതാ ഒരു മന്ത്രപടി വീശി പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോയി അഭിലാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ നാൾ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഏഴര വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് ഓരോ ദിവസം കഴിയും തോറും ഈ സംസ്ഥാനത്തിൻ്റെ ബാധ്യത സാമ്പത്തികമായ ഞെരുക്കം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായ ധനപ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടവും ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു കാര്യത്തിനും പൈസ എടുത്ത് ചിലവാക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഇവിടെ ശമ്പളം കൊടുത്ത് സർക്കാർ ജീവനക്കാർക്ക് മാത്രം ശമ്പളം കൊടുത്തു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് പോലും ശമ്പളവും പെൻഷനും സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുകൂടി ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്ക നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇവിടെ പറയുന്നത് പിന്നെ എന്താ ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ ഞങ്ങൾ നടത്തി പിന്നെ വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തു ആശുപത്രികൾ ഞങ്ങൾ തുടങ്ങി സ്കൂളുകൾ ഞങ്ങൾ തുടങ്ങി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എത്ര പമ്പര വിഡിത്തരമാണെന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആ പുരോഗതി അത് കാലാന്തരങ്ങളായി ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ള പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ മായിക്കുമല്ല ക്ഷേമ പെൻഷനുകളും കാലാകാലങ്ങളുണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരുകളുടെയും യു ഡി എഫ് സർക്കാരുകളുടെയും ഒക്കെ മാറി മാറി വന്നപ്പോഴും ക്ഷേമ പെൻഷനുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അത് വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനപ്പുറത്തേക്ക് വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിപുടും എത്രത്തോളം ഉണ്ട് ഞാൻ അതിൻ്റെ വിശാംശങ്ങൾക്കൊക്കെ കൊണ്ട് മുതലാൽ നമുക്ക് വളരെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എന്താണെന്ന് ഇപ്പോൾ ധനകാര്യമന്ത്രി പറയുന്നത് ധനകാര്യമന്ത്രി ഹൈക്കോടതിയിൽ സംബന്ധിച്ചത് ഇന്ന് പരസ്യമായി സംബന്ധിച്ചിരിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ ചീത്ത വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ അപമാനിക്കുന്നു എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് നോക്കൂ ഇവിടെ ഈ സംസ്ഥാനത്തെ ഇത്രയേറെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയത് ഈ ധനകാര്യമന്ത്രിയാണ് ഈ ധനകാര്യമന്ത്രി എന്നിട്ട് മറ്റുള്ളവരെ തരി പറയുന്നതിനാ ധനകാര്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം പിന്നെ എന്തൊക്കെയോ പറയുന്നത് ഓരോ പിന്നെ കർഷ ഒരു കർഷക കർഷകൻ്റെയും ഒരു കർഷകൻ്റെയും പണയം വെക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ നിങ്ങൾ പേ ഡി ഷീറ്റ് വെച്ചുകൊണ്ട് ലോൺ കൊടുക്കുമ്പോൾ ലോൺ എടുത്തുകൊള്ളാൻ പറയുമ്പോൾ ലോൺ കൊടുക്കുന്നത് വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ കർഷകർക്കാണ് എന്ന് ആരോടാണ് പറയേണ്ടത് എല്ലാവർക്കും അറിയാം ആ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കറിയാം പൈസ സർക്കാർ മടക്കി കൊടുക്കും അതിന് പലിശയും കൊടുക്കുമെന്ന് പറയുമ്പോഴും ആ പൈസ കടമെടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തികളുടെ പേരിലാണ് കൊടുക്കുന്നത് അവർ അതിന് വേണ്ടുന്ന പ്രോമിസർ നോട്ട്സ് എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മൾ മുമ്പിൽ നിൽക്കുന്നു സിവിൽ സ്കോറിനെ ബാധിക്കുന്നത് അവരെ തന്നെയാണ് ഈ കർഷകരെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല ഇവിടെ എന്താ പ്രശ്നം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി മാറി സത്യമാണ് നിങ്ങളുടെ പ്രയോറിറ്റി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ആ സാഹചര്യത്തിൽ എവരിങ്ങനെ പരസ്പരം വീണ്ടും കളനും പോലീസും കളിക്കുക ഗവർണറും സർക്കാരും തമ്മിൽ ചേരി പോരാക്കി ഇത് മാറ്റാൻ ഇന്ന് വളരെ ആസൂത്രിതമായ ശ്രമം പല ഭാഗത്തും നടക്കുന്നുണ്ട് അത് എങ്ങനെയായാലും ഞാൻ പറയുന്നത് അഭിലാഷ് മനസ്സിലാക്കൂ ഈ സംസ്ഥാനത്തെ ഇത് ഇതല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഗവർണറോ സർക്കാരോ സർക്കാരോ ഗവർണറോ ഒന്നും അല്ല വിഷയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതെങ്ങനെ പരിഹരിക്കാം അതിനെ സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ആരോടൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ് നിലവിലെ സ്ഥിതി അതിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ധനസ്ഥിതിയെ സംബന്ധിച്ച് കേരളീയർക്ക് അറിയേണ്ടതില്ലേ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക അതിനെന്താണ് നിങ്ങളുടെ കൈവശമുള്ള ഒരു കോൺക്രീറ്റ് പ്രപ്പോസൽ നിങ്ങൾക്ക് പറയാനുണ്ടോ ഒരു അക്ഷരവും ഇടുന്നില്ല എങ്ങനെ പരിഹരിക്കാം പരസ്പരം കുറ്റപ്പെടുത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും നമുക്കൊരിഞ്ച് പോലും സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് ഇവിടുത്തെ ആപാല വൃദ്ധൻ ജനങ്ങൾക്കും അറിയാം എന്നിട്ടും അതിനെന്ത് പരിഹാരം എന്ന് നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിക്കോ ആകുന്നില്ല അത് പറയുമ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ കേരള കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തൂ ഈ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഇന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് കിട്ടാനുണ്ട് അതിന് ധനമന്ത്രി ധനമന്ത്രി സൂചിപ്പിക്കുന്നത് പറയുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് നികുതി വരുമാന ഉണ്ടായിട്ടുണ്ട് കോടി രൂപ നികുതിയായി അധികം പിരിക്കാൻ എന്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി പറയുന്നു എന്ന് മാത്രമല്ല സ്പെൻഡ് ചെയ്തതിന്റെ കണക്ക് ഒന്നാമത്തെ വർഷം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി രൂപ ചെലവാക്കി വികസനത്തിനും ക്ഷേമത്തിനും ക്ഷേമത്തിനുമായിരിക്കുമല്ലോ സ്വാഭാവികമായും മറ്റു സർക്കാരിന്റെ ചെലവുകൾക്കും രണ്ടാമത്തെ വർഷം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കോടി ചെലവാക്കി അപ്പൊ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് സർക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ഈ പൈസ എന്ന് പറഞ്ഞിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മിസ്മാനേജ്മെന്റ് മാനേജ്മെൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ധവളപത്രം പുറപ്പെടുവിക്കും ഞാൻ ചോദിക്കട്ടെ കേന്ദ്രത്തിൽ നിന്ന് ജി എസ് ടി പിന്നെ കോമ്പൻസേഷൻ അത് ഫോർട്ടീൻ പെർസെൻറ്റേജ് എല്ലാ വർഷവും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അപ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് ജി എസ് ടിയുടെ ഭാഗമായിരുന്നു ആ കൺവെർഷൻ നടന്ന സമയത്ത് ആ സ്വിച്ച് ഓവർ നടന്ന സമയത്ത് പറഞ്ഞിരുന്നാണ് അഞ്ച് വർഷം ആ അഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ടോ കൊടുക്കാൻ കഴിയുമോ ഇല്ല സ്വാഭാവികമായും ഇല്ല അത് വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ എന്താ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് സ്വാഭാവികമായും എത്രത്തോളം സാമ്പത്തികമായ വരുമാന കുറവുണ്ടോ അതനുസരിച്ച് കോമ്പൻസെറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഇവിടെ ഈ സം ഈ രാജ്യത്ത് ഏറ്റവും അധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുന്നത് കേരളത്തിനാണ് അൻപത്തിയിരായിരം കോടി രൂപ കഴിഞ്ഞ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അഞ്ച് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി ഇനി അഞ്ച് വർഷത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ അമ്പത്തിയ്യായിരം കോടി രൂപയുടെ സ്പ്രിറ്റപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത് അമ്പത്തിയ്യായിരം കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് കിട്ടുമോ എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് നമ്മുടെ മുമ്പുള്ള വിഷയം അത് കിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം മറ്റൊന്ന് സ്വാഭാവികമായിട്ടും പിന്നെ 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 വരുന്നത് ഡെവല്യൂഷനാണ് അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാൽപ്പത്തി രണ്ട് ശതമാനം സെൻട്രൽ എക്സൈസ് ടാക്സിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം ഡിവൈഡ് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാരാമീറ്ററിൽ മാറ്റമുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി കേന്ദ്രം അത്തരത്തിലൊരു പരാമയം സ്വീകരിക്കുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ആ വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട് പക്ഷേ എന്താ ചെയ്യാൻ കഴിയുക അവിടെ എന്താണ് പ്രശ്നം അവിടെ ഇത്തരത്തിൽ നമ്മുടെ ജനസംഖ്യയിൽ കുറവ് വന്നതുകൊണ്ട് നമുക്കുള്ള കോമ്പൻസേഷൻ കുറയുന്നു ഈ പറയുന്നതിൻ്റെ പിന്നെ ഡിവിഷൻ കുറയുന്നുണ്ട് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും പല പല പാരാമീറ്റർ ഉണ്ട് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യയായിരുന്നു നേരത്തെ കണക്കാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വിധത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഈ ഇത്തരത്തിലുള്ള പാരാമീറ്റർ ഉപയോഗിച്ചല്ല അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെയും വ്യക്തി കൃത്യമായ അഭിപ്രായം അതിനപ്പുറത്തേക്ക് ഒരു പാരാമീറ്റർ നോക്കൂ ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഏറിയ ഒരു സംബന്ധിച്ചൊരു പാരാമീറ്ററാണ് അങ്ങനെ നിരവധി ഉണ്ട് ആ പാരമീറ്ററുകളെ സംബന്ധിച്ച് ഒരു ഒരു ചേഞ്ച് ഉണ്ടാകണമെന്നും അതിന് വ്യവസ്ഥാപിതമായ മറ്റൊരു മാർഗ്ഗം കണ്ടെത്തണമെന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായമുണ്ട് അതിനെ തർക്കമില്ല പിന്നെ ഗ്രാൻഡിൻ്റെ നേഡുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡിൻ്റെ നേഡിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വീഴ്ച വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻ്റ് ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് എല്ലാ ഉണ്ട് കേരളത്തിന് മാത്രമല്ല നേരത്തെ ടെൻ പെർസെൻറ്റേജ് നയൻറ്റി ടെൻ ആയിരുന്നെങ്കിൽ അതായത് നയൻറ്റി പെർസെൻ്റ് കേന്ദ്രത്തിൻ്റെയും ടെൻ പെർസെൻറ്റേജ് സംസ്ഥാനത്തിൻ്റെയും ആയിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സിക്സ്റ്റി ഫോർട്ടിയാണ് സിക്സ്റ്റി കേന്ദ്രത്തിൻ്റെയും ഫോർട്ടി സംസ്ഥാനത്തിൻ്റെയും പല ഗ്രാൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം അത് എഴുപത്തഞ്ച് എഴുപത്തിയഞ്ച് ആക്കണമെന്ന് തന്നെയാണ് അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം ഗ്രാന്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സഹായം സമ്പത്തി സഹായം കിട്ടണമെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ തരാമെന്ന് പറഞ്ഞത് തരാതെങ്കിൽ അതിന് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം അതോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന് തുല്യമായ ഓഡിറ്റ് റിപ്പോർട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ചെയ്ത് കൊടുക്കണം അത് കൊടുക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും കിട്ടാൻ എന്ന് നിങ്ങൾ പറയൂ പൊതുവായ ചില കാര്യങ്ങൾ പൊതുവായ ചില പാരാമീറ്റേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് യോജിക്കുന്നുണ്ട് പക്ഷേ ആ പാരാമീറ്റർ മാറ്റുക ഞാനോ നമ്മളോ നിങ്ങളോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിൽ ലഭിക്കാനുള്ള ഇന്ന ഇന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കിട്ടാനുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തു ഞങ്ങൾ കൂടെ നിൽക്കാം നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം ആ രീതിയിൽ ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങൾ ധവളപത്രം പ്രവർത്തിക്കൂ എന്തുകൊണ്ട് അതിന് മടിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയട്ടെ ലോകം സംസ്ഥാനം രാജ്യം മുഴുവൻ അറിയട്ടെ എന്തിനാണ് മടിക്കുന്നത് ഇത്തരത്തിൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് പിന്നെ ടാക്സ് കൂടുതൽ കിട്ടി ഞങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ധനപ്രതിസന്ധി ആ ധനപ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രൂപ നമ്മുടെ കയ്യിൽ കയ്യിലെടുക്കാനില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു എസ് ടി കുട്ടികളെ അവരുടെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോളനിയിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതി വിദ്യാ സംതിങ് ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട പൈസ പോലും കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരും അത് നിർത്തിവെച്ചിരിക്കുക ഇവിടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ഇവിടെ പറയുന്നല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അദ്ദേഹം ഇവിടെ എൽ ഡി എഫിൻ്റെ പ്രതി പറഞ്ഞിട്ട് ഏതെങ്കിലും ലൈഫിൻ്റെ പദ്ധതി വഴിയിലായിട്ടുണ്ടോ എന്ന് ലൈഫിൻ്റെ പദ്ധതി വഴിയിലാണ് അതിന് കൊടുക്കേണ്ട രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗെടികൾ കൊടുക്കാൻ കഴിയുന്നില്ല ഒരു പൈസ പോലും ഇല്ലാത്ത സാമ്പത്തിക സ്ഥിതി ഇതെങ്ങനെ പരിഹരിക്കപ്പെടാൻ പോകുന്നു ഇതിന് എവിടെയാണ് ഒരു തുടക്കം ഇട്ടിട്ടുള്ളത് എങ്ങനെ ചെയ്താൽ നമുക്ക് പരിഹരിക്കാം അതിനെ സംബന്ധിച്ച് എന്ത് ചർച്ചയാണ് നടക്കുന്നത് എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പറയാനുണ്ടോ പറയണ്ടേ അറിയണ്ടേ നമ്മുടെ പ്രതിസന്ധി നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്താണ് ചെല്ലു പറയും പണയം വെക്കാം ചെല്ലു പറയും വസ്തുവയ്ക്കാം അല്ലെങ്കിൽ ലോൺ എടുക്കാം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് തത്തുല്യമായി കേരള സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് എന്താണ് ഒരു റെമഡി സർക്കാരിന് പ്രപ്പോസലായി മുന്നോട്ട് വെക്കാനുള്ള തീർച്ചയായിട്ടും ഒന്ന് പുറത്തിറക്കണം രണ്ട് റെമഡീസ് എന്താണ് എന്ന് പറയണം പ്രതിപക്ഷം സോളിഡ് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതിന്റെ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ എം കെ ഹരിദാസ് ഇപ്പോ നമ്മൾ ഈ ധനപ്രതിസന്ധി ചർച്ച ചെയ്യുമ്പോഴെല്ലാം ധൂർത്തും ചർച്ച ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർ തന്നെ സർക്കാർ വലിയ ധൂർത്ത് നടത്തുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുക ഉണ്ടായി ഇന്നിപ്പോൾ നോക്കൂ ഗവർണറുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനായി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കായി വരുന്ന അധിക ചെലവ് ആറിനങ്ങളിൽ സർക്കാർ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കനുസരിച്ച് കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പക്ഷെ ഗവർണർക്ക് രണ്ട് കോടിയിലധികം രൂപ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ വേണം അദ്ദേഹത്തിന്റെ അതിഥി സൽക്കാര ചെലവ് ഇരട്ടി വർദ്ധിപ്പിക്കണം വിനോദസഞ്ചാരത്തിന്റെ ചെലവ് മുപ്പത്തിയാറ് ഇരട്ടി കരാർ ജീവനക്കാർക്കുള്ള അലവൻസ് ഏഴ് ഇരട്ടി ഓഫീസ് ചെലവ് ആറര ഇരട്ടി ഓഫീസ് ഫർണിച്ചർ നവീകരണം രണ്ടര ഇരട്ടി ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു അതിഥി സൽക്കാര പ്രിയനാണ് വളരെ സോഷ്യൽ ആയിട്ടുള്ള ഗവർണറാണ് അപ്പോൾ ഈ ധൂർത്ത് എന്ന് പറയുന്നതൊക്കെ എല്ലാവർക്കും ബാധകമായ കാര്യമല്ലേ അല്ല ദൂർത്തനായി ഗവർണറെ ഒരു പരിധിവരെ പാടിയിട്ടുള്ള ഒരു സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് രണ്ടാം ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ ആദ്യത്തെ കുറച്ച് കാലഘട്ടം ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ സദാശിവുമായിരുന്നു വലിയ ഒരു വിധത്തിലുള്ള കോൺട്രവേഴ്സി ഇല്ലാണ്ടാണ് അദ്ദേഹം അവിടുന്ന് പോയത് അത് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരും ഇപ്പോഴത്തെ ഗവർണറും തമ്മിലുള്ള ഈ പോട്ടിക്ക് ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ പറയുക ചക്കളത്തി പോരാട്ടം എന്നാണ് പറയുക അതായത് അദ്ദേഹം ഇവർക്ക് നേരെ വരൽ ചൂണ്ടുന്നു ഇവർ അവർ അദ്ദേഹത്തിന് നേരെ വരൽ ചൂണ്ടുന്നു ഈ ഗവർണർക്ക് ഒരു മേഴ്സറീസ് ബെൻസ് കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ അനുഭവിച്ച അനുവദിച്ച കാര്യം അഭിലാഷിന് ഓർമ്മ ഉണ്ട എന്നിട്ട് അതിനെ ഒരു ചാനൽ ചർച്ചയിൽ അന്ന് ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ കേരളത്തിൻ്റെ ഗവർണറുടെ കാറ് വഴിക്കിൽ നിന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ അപമാനം സംസ്ഥാന സർക്കാരിനാണ് അതുകൊണ്ടാണ് ആ പൈസ അനുവദിക്കാൻ കാരണമെന്നാണ് പറഞ്ഞത് ആ കാറിനെ കുറിച്ചിട്ട് തിരുവനന്തപുരത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലെ തന്നെ ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് ആ കാറ് അമ്പതിനായിരം കിലോമീറ്ററും കൂടിയും യാതൊരുവിധ സർവീസും നടത്താതെ ഓടാൻ ഓർഡൻ ഒരു കാറുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ആ കാർ അനുവദിച്ചു അനുവദിച്ചു വരെ അപ്പോൾ ഈ ധൂർത്തനായി ഗവർണറുടെ എല്ലാവിധ ഇത്തരത്തിലുള്ള പിടിവാശികൾക്ക് മോശാന പാടിയിട്ട് ഇപ്പം അദ്ദേഹത്തിന് അദ്ദേഹം മുൻപോട്ട് വെച്ച കാര്യം ഇവർ അനുവദിച്ചു കൊടുക്കില്ല എന്നല്ല വൈകുന്നേരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് പോയിൻ്റ് അറുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു കൊടുക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും വേണ്ടിയിട്ട് രാജ്ഭവനിലെ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് വേണമെന്ന് പറഞ്ഞു അതിനെന്തോ പത്ത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ അതും അനുവദിച്ചു കൊടുത്ത സർക്കാരാണ് അപ്പോൾ നമ്മൾ പറയില്ലേ നനഞ്ഞടം കുഴിക്കുന്ന ഒരു ഗവർണർ ഉള്ളപ്പോൾ ആ ഗവർണറെ ചൊൽപ്പടിക്ക് നിർത്താൻ ഈ സർക്കാരിനായിട്ടില്ല കടം മേടിച്ച് ഭരിക്കുക ഭരിച്ചു കഴിഞ്ഞിട്ട് കടം വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പേരിൽ നികുതി ഭാരമായി ചുമത്തുക എസ് കെ സജീഷ് തുടക്കത്തിൽ പറഞ്ഞു ഭംഗിയായിട്ട് നികുതി പിരിക്കുന്നൊരു സർക്കാരാണിത് തീർച്ചയായിട്ടും അതിൽ യാതൊരുവിധ സംശയവുമില്ല ഭംഗിയായിട്ട് നികുതി പിരിക്കുന്നുണ്ട് ആ നികുതി കൊടുത്തിട്ട് ജനങ്ങൾ ഇപ്പോൾ പാലസ്തീൻകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഐക്യദാഢ്യ സമ്മേളനവും ഐക്യദാഢ് പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ജനങ്ങൾക്ക് പാലായനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ല ഗിമ്മിക്കുകൾ പറഞ്ഞ് നെൽക്കരുത് ശ്രീ എസ് കെ സജീഷ് പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞു ബാലഗോപാലിന്റെ ഒരു കാര്യം പറഞ്ഞു ഇരുപത്തിനാലായിരം അധികമായിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ അങ്ങനെ കാണിക്കല്ലേ ഞാൻ പറഞ്ഞു തുടങ്ങി എന്താണ് ഞാൻ പറഞ്ഞു തുടങ്ങണേക്കാട്ടിന് മുമ്പ് അങ്ങ് ഇങ്ങനെ ഞാൻ നിങ്ങളോട് നിങ്ങളെ ചർച്ചക്ക് വിളിക്കുമ്പോഴായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത രീതി രാമതാരകൻറെ രീതി പോയിട്ട് പക്ഷേ എന്തുവാണെ പറയെ ഈ സംസ്ഥാനത്തിന്റെ കണക്ക് കണക്കുകൾ നോക്കുന്ന സി എ ജി റിപ്പോർട്ടില് ഇരുപത്തി എട്ട് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ സർക്കാർ നികുതി ഇനത്തിന് പിരിച്ചെടുക്കേണ്ടത് പിരിച്ചെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടാനുള്ള കുടിശ്ശിക ഇപ്പം വിനിഞ്ഞാന്ന് ഡൽഹിയിൽ നിന്ന് വന്ന റിപ്പോർട്ട് എന്താ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുക്കണം അപ്പം ഈ സർക്കാർ പിടിച്ചെടുക്കേണ്ട കുടിശ്ശികയൊന്നും പിടിച്ചെടുക്കുന്നില്ല എനിക്ക് ഗവർണറുടെ കാര്യം മാത്രം സംസാരിക്കാൻ പറഞ്ഞിട്ടല്ല എന്നെ അഭിലാഷി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ദൂർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് രണ്ട് പേര് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും ഒരു ജനകീയ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തി തൂങ്ങി മരിച്ചാൽ ഈ സർക്കാരിൻ്റെ കണ്ണു തുറക്കുമെങ്കിൽ അവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു കണ്ണാട വാങ്ങിക്കൊടുക്കാൻ പറയണം ശ്രീ അഭിലാഷ് എൻ്റെ അഭിപ്രായം അതാണ് ആ കണ്ണാട വെച്ചിട്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കട്ടെ എസ് കെ സജീഷ് പറഞ്ഞു ഈ ഭരണത്തെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായത്തോടു കൂടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ആന്റി അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലാണ് ഞാൻ അങ്ങയോട് പറയുന്നത് ഇവിടെ ബി ജെ പി കാരും അല്ല പറയേണ്ടത് അതുമാതിരി തന്നെ കോൺഗ്രസുകാരും അല്ല പറയേണ്ടത് ഈ ഭരണം നന്നായെന്ന് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും അല്ല പറയേണ്ടത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ പറയണം ഇവിടെ ജനങ്ങൾക്ക് നീതിപൂർവമായിട്ട് നിഷ്പക്ഷമായിട്ട് ദൂർത്തിയില്ലാത്ത കെടുകാര്യസ്ഥത ഇല്ലാത്ത ഒരു ഭരണം നടക്കുന്നു എന്ന് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ പറയുമ്പോഴാണ് ആ ഭരണം പൂർണതയിലെത്തുക അങ്ങനെ പറയാനാണോ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ താങ്കൾ കാണുന്നില്ലേ ഓരോ ദിവസവും ഞാനൊരു എൻ്റെ കാര്യമല്ല പറയണത് കേട്ടാ ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ ഈ ഇടതുപക്ഷത്തെ തള്ളി പറയേണ്ട വിധത്തില് ധൂർത്ത് കാണിക്കുകയാണ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരി ഓക്കെ ഞാൻ വരാം കേട്ടോ ശ്രീ എസ് കെ നോക്കൂ വേണ്ടിയിട്ട് തുക നിങ്ങൾക്ക് പിടിച്ചു ഇതൊക്കെ പരസ്പര ബന്ധിതങ്ങളായ വിഷയങ്ങളാണ് ഗവർണർ സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ധൂർത്തിന്റെ ആരോപണമാണ് അതിന് അദ്ദേഹവും ധൂർത്ത് കാണിക്കുന്നു എന്ന മറുപടി സർക്കാരിൽ നിന്ന് പരോക്ഷമായി എങ്കിലും വരുന്നു സ്വാഭാവികമായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യും രണ്ട് ആത്മഹത്യകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും ഇന്നലെയുമായി നടന്നു സർക്കാരിന്റെ

പിന്നെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ശക്തനായ ഇടതുപക്ഷ വിരുദ്ധനാരാണോ അങ്ങനെ ഒരാളെ കൂടി അഡീഷണൽ ആയിട്ട് വരുത്തും എന്നിട്ട് ഇവരെല്ലാം കൂടി ചർച്ച ചെയ്യും ആങ്കറുടെ അഭിപ്രായം ഉണ്ടാകും എന്നിട്ട് ഒരു തുല്യത പാലിച്ചു എന്നൊക്കെ വരുത്തി തീർക്കും എന്നിട്ട് നിങ്ങളുടെ ഐ ഡിക്ക് ചർച്ച അവസാനിപ്പിക്കും അത് പൊതുവായ രീതിയാണ് അതിൽ നിങ്ങളുടെ രീതിയോട് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം പങ്കെടുപ്പിച്ചു എന്ന് മാത്രം ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഒന്ന് ഞാൻ ആദ്യം കോൺഗ്രസ് പ്രതിനിധി പറയുന്ന കാര്യവും ദൌളപത്രവും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും എല്ലാം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളം ഇന്നലെ ഉണ്ടായതാ ഇന്നുണ്ടായതല്ല കേരളം ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ യു ഡി എഫും ഭരിച്ചിരുന്നു ആ കാലമൊക്കെ അങ്ങ് മറന്നു പോകരുത് എന്തായിരുന്നു പിന്നെ ഇവിടെ നടന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ കാലാനുസൃതമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി നമുക്ക് ഓർമ്മയുണ്ടല്ലോ കേരളത്തിലെ സ്കൂളുകളുടെ കാര്യം പറഞ്ഞു അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞിട്ട് അയ്യായിരത്തി നാനൂറ്റി ജില്ലാ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ അന്ന് അടിച്ച് പൊളിച്ച് ജെ സി യു വെച്ച് തകർത്ത് നമുക്ക് ഓർമ്മയുണ്ട് ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടി ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പുസ്തകമില്ലാത്ത അധ്യാപകരില്ലാത്ത ഒരു കാലം നിങ്ങളുടെ കാലത്ത് ആശുപത്രികളെ വിശേഷിപ്പിച്ചത് ധർമാശുപത്രി എന്നാണ് എത്ര ഡോക്ടർമാരുണ്ടായിരുന്നു ഈ ധർമാശുപത്രികളിൽ പി എസ് സികളിൽ ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ മുഴുവൻ സേവനം ലഭിക്കുന്നുണ്ട് മുഴുവൻ സമയ സേവനം ലഭിക്കുന്നുണ്ട് കേരളത്തിലെ എഫ് എസ് സികളിൽ നിങ്ങളെ കാലം പോലെയാണോ അത് ജനങ്ങൾക്കറിയാം ഓരോ മേഖലയിലും ഇവിടെ വീടുകൾ അനുഭവിച്ചുമായി ബന്ധപ്പെട്ടു യു ഡി എഫിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നോ നിയമസഭയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ സുരക്ഷ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീടും അതുപോലെ തന്നെ എം എൽ ലക്ഷ വീട് ായി ബന്ധപ്പെട്ട് ഇരുന്നൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വീടും അത് പുതുക്കാൻ വേണ്ടി പുതുക്കി നിർമ്മിക്കുന്നതായി ബന്ധപ്പെട്ട് ഒരു എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വീടും പിന്നെ പത്രപ്രവർത്തകർക്ക് ഗ്രാൻറ് നൽകിയ വകയിലൊരു എഴുപത്തിനാല് വീടും എല്ലാം ഉൾപ്പെടെ ഒരു നൂറ്റി എൺപത്തെട്ട് വീട് വേറെയും എല്ലാം ഉൾപ്പെടെ മൂവായിരം ചില്ലാണം വീടാണ് ആകെ അനുവദിച്ചത് അതിലപ്പുറത്തെ കേരളത്തിൽ നൽകിയിട്ടുള്ള ഒരു ഭവന പദ്ധതി പോലും കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് കളവിൻ്റെ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് മാതൃകാപരമായി രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലൈഫ് പദ്ധതി ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് ലോകത്തെവിടെ ഇത്രയും വലിയ തുക കൊടുത്തിട്ട് മികച്ച വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് നിർമ്മിച്ച വീടുകളിൽ കൃത്യമായിട്ട് ആളുകൾക്ക് തുറന്ന് ജീവിക്കാനും പറ്റും അതിൻ്റെ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിൻ്റെ ഓരോ ഗഡുക്കളും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട കൊടുക്കും ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ടില്ല അതിൽ കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു പണം കൊടുക്കാതെ ബാക്കിയായിട്ടില്ല ചിലപ്പോൾ നേരത്തെ കിട്ടണം ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് കൊടുക്കുക അതുകൊണ്ടാണ് ആ വീട് കൃത്യമായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നത് പിന്നെ ഒരു കാര്യം യു ഡി എഫിൻ്റെ കാലത്ത് നിങ്ങളുടെ ഗവൺമെന്റ് െ കുറിച്ച് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീവെട്ടാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞ എന്താണ് കടുംവട്ട് എന്നാണ് അങ്ങനെ കേരളത്തിൽ കടുംവെട്ടും തീവെട്ടൊള്ളയും നടത്തിയ ഒരു കാലത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ എന്താ ശരിയാക്കാനുള്ളതെന്ന് ഞങ്ങൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച് വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് പോയപ്പോൾ ജനങ്ങൾ ചോദിച്ചോ നിങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ശരിയാക്കിയില്ലല്ലോ എന്ന് ഞങ്ങളോടാരും ചോദിച്ചിട്ടില്ല ഒരു കോൺഗ്രസ്സുകാരനും ചോദിച്ചിട്ടില്ല ഒരു ബി ജെ പി കാരനും ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഉറപ്പാണ് കൊടുത്തത് ആ ശരിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നാം കാണേണ്ടത് ഇവിടെ കൃത്യമായി തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ തങ്ങ തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ട് ആകെ കേരളത്തിൽ കുറഞ്ഞിട്ടുള്ളത് ഒന്ന് മാത്രമാണ് അത് കേന്ദ്രവിഹിതമാണ് ആ കേന്ദ്രവിഹിതമാണ് വെട്ടിക്കുറച്ചത് എന്നിട്ട് ജി എസ് ടിയുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യം പറയുമ്പോൾ ജ്യോതികുമാർ പറയുകയാണ് അതങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും കേന്ദ്ര സർക്കാരിന് താങ്ങി നിൽക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ വരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ പറയുമോ ജി നഷ്ടപരിഹാരം വേണ്ട എന്ന് പറയില്ലല്ലോ നിങ്ങൾ നിങ്ങളിവിടുത്തെ കോൺഗ്രസ് അതാണ് വാളയാർ അന് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടൊന്നും പറയാൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതായത് വാളയാർ ചുരത്തിനപ്പുറം നിങ്ങളുടെ നിലപാടൊന്നും കേരളത്തിൽ വേറൊരു നിലപാടാണ് എന്നും നമുക്കറിയാം പിന്നെ മറ്റ് ഇവിടെ ഒരു മിസ്മാനേജ്മെൻറ്റും നടത്തിയിട്ടില്ല സാമ്പത്തിക കാര്യത്തിൽ അതുകൊണ്ടാണ് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മറ്റൊന്നുള്ളത് ഈ ബി ജെ പി പ്രതിനിധി ഇവിടെ കടത്തിൻ്റെ കാര്യവും സാമ്പത്തിക മാനേജ്മെൻ്റിന്റെ കാര്യമൊക്കെ പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു കടം നൂറ്റി അമ്പത്തി ലക്ഷം കോടി രൂപയാണ് നാല് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ മാസം ഇപ്പോൾ കട കൊടുക്കാൻ വേണ്ടി പോകുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ കട കടമെടുക്കുന്നു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച് പറയുകയാണ് ബി ജെ പിയുടെ പ്രതിനിധി നാഷണൽ ഹൈവേ അതോറിറ്റി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംവിധാനങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ട് എടുത്താണ് ഈ ഈ കഴിഞ്ഞ വർഷം മാത്രം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ അതുപോലെ ഗിഫ്റ്റിക്ക് പറ്റില്ലേ നിങ്ങളെന്ത് രണ്ട് ന്യായം നിങ്ങളിവിടെ ഈ പിന്നെ ജി ഡി പിയുടെ ജി ഡി പിയുടെ കടാനുപാതത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് ശതമാനമേ പറ്റുമെന്ന് മൂന്ന് ശതമാനമേ പറ്റുമോ അതിന് തർക്കമൊന്നുമില്ല ഇപ്പം ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ നേതമായ ചട്ടങ്ങൾ പ്രകാരം മൂന്ന് ശതമാനം തന്നെ ആ മൂ മൂന്ന് ശതമാനം നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ജി എസ് ഡി പി എത്രയാണ് ഇപ്പം കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി വരും എന്ന് പറഞ്ഞാൽ മുപ്പത്താറായിരം കോടി രൂപ കടമെടുക്കാനുള്ള നിയമപരമായ അവകാശം കേരളത്തിനുണ്ട് അത് അനുവദിക്കുന്നുണ്ടോ അതനുവദിക്കുന്നില്ല മാത്രവുമല്ല രാജ്യം രാജ്യത്രയാണ് എടുക്കുന്നത് ഒന്ന് പറഞ്ഞു പോകണ്ടേ രാജ്യം മൂന്ന് ശതമാനമാണ് എടുക്കുന്നത് ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലധികമാണ് ജി ഡി പിയുടെ മോൾ രാജ്യത്തിൻ്റെ കടമെന്ന് പറയുന്നത് മാത്രമല്ല സഞ്ചിതമായിട്ടുള്ള കടത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ജി ഡി പിയുടെ അത്ര ശതമാനം വരും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകടം അൻപത്തെട്ട് അറുപത് ശതമാനം വരും കേരളത്തിലാണ് കേരളം അത് മുപ്പത്തഞ്ച് ശതമാനം വരുന്നു മുപ്പത്തി മുപ്പത്തൊമ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാണ് കേരളം കടം കുറയല്ലേ ചെയ്യുന്നത് കേരളത്തിൽ എന്നിട്ട് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വസ്തുതയും കണക്കും പ്രകാരം ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാണ് പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ തീവ്ര വിരുദ്ധ വിഭാഗവുമായി പ്രിയപ്പെട്ട സുഹൃത്ത് എം കെ ഹരിദാസ് കൂടെ സംസാരിക്കുന്നു അതായത് വന്നിട്ട് പറയും ഞാൻ പണ്ട് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ പണ്ട് പലരും ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ നിങ്ങളുടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഈ ഗവർണറുടെ വിഷയം വന്നപ്പോൾ പോലും നിങ്ങൾ പറയാണ് കൊള്ളാം കള്ളം പറയുമ്പോൾ എന്തും പറയാമെന്നുള്ള രീതി പറയുവാണേ അതായത് ഗവർണർക്ക് മെഴ്സിഡൻസ് ബെൻസ് വാങ്ങിക്കൊടുത്ത് പറഞ്ഞപ്പോൾ ഏതോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചാനൽ ചർച്ചയിൽ പറഞ്ഞു പോലും എന്ത് പിന്നെ അത് പിന്നെ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഗവർണറുടെ വണ്ടി വഴിയിൽ നിന്ന് പോകും ആരാണ് പറഞ്ഞത് മിനിസ്റ്റർ ഒരു കാര്യം ഗവർണർ എന്തെല്ലാമാണ് കേരളത്തിൽ ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഞാൻ അഭിലാഷിനോട് ഒരു കാര്യം പറഞ്ഞു എന്നല്ലാതെ ഒരു കാര്യം പറഞ്ഞു എന്നല്ലാണ്ട് ഞാൻ ഇടപെട്ടില്ല ഇനി ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം അഭിലാഷ് എനിക്ക് ആ കാര്യങ്ങൾ സംസാരിച്ചു പോകാം ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഇടതുപക്ഷത്തോട് അങ്ങേറ്റ വിരുദ്ധതയും ഈ സർക്കാർ എങ്ങനെയെങ്കിലും തകർന്നു കാണണമെന്നുള്ള മാനസികാവസ്ഥയുള്ള ചില ആളുകളെ നിങ്ങൾ ചർച്ചയെ കൊണ്ടിരുത്തും അത് നിങ്ങളുടെ രാഷ്ട്രീയം പക്ഷെ പറയാനുള്ളത് നമുക്ക് പറഞ്ഞുപോയേ പറ്റൂ ഒരു കാര്യം അതായത് അങ്ങനെ വഴിയിൽ നിന്ന് പോകും എന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കുറെ നാളായി ഉൾപ്പെടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഈ കാര്യത്തിൽ ഉൾപ്പെടെ ബെൻസ് കാർ വാങ്ങുന്നതായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചാനൽ ചർച്ചയിലുൾപ്പെടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾ പരിശോധിച്ചു നോക്ക് എന്താ പറഞ്ഞത് ഒരു കമ്പനിയുടെ ഒരു ഏജൻസിന്ന് തന്നെ വാങ്ങണമെന്നാണ് നിർദ്ദേശം ആ നിലയിലാണ് ഗവർണർ നിർദ്ദേശം നൽകിയത് എന്റേ താല്പര്യം അന്ന് അപ്പുറം ഇരിക്കുന്ന സന്ധ്യവ് വാര്യർ പറയണം എന്തിനാണ് എന്താണ് ഈ ഗവർണറുടെ താല്പര്യം ഒന്ന് ഒരേ കാറ് വേണമെന്ന് മാത്രമല്ല ആ കാറ് മേസറൻസ് ബെൻസ് കാർ ഒരു ഏജൻസിന്ന് തന്നെ വാങ്ങണം എന്ന് പിന്നെ അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ദൂർത്ത് എന്ന് പറയുന്നത് ആ ധൂർത്ത് ഓരോന്നും ഇപ്പോൾ ബജറ്റിനകത്ത് അദ്ദേഹത്തിന് ഗവർണർ രാജ്ഭവൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായി നീക്കി വെക്കേണ്ട തുക നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നീക്കി വെച്ച പന്ത്രണ്ട് കോടി നീക്കി വെക്കുന്ന സമയത്ത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് കോടിയാണ് ചെലവഴിക്കുന്നത് ഇത്തരത്തിൽ ചെലവഴിക്കുന്നു അവിടെയാണ് നേരത്തെ ഇവിടെ അഭിലാഷ് ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ തന്നെ മുപ്പത്തി ആറ് ഇരട്ടിയിലധികം തുക വേണമെന്ന് പറയുന്നു എന്തിനല്ലാണ് അതിഥി സൽക്കാരത്തിന് വേണ്ടി എത്ര അതിഥികളെ വരുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ നമ്മുടെ പുതുവത്സരത്തിന്റെ സമയത്ത് കോവളം ഗസ്റ്റ് ഹൗസ് മുഴുവൻ ഗവർണർക്കും ഗവർണറുടെ ബന്ധുക്കൾക്കും വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് സംവിധാനങ്ങളാണ് കാറ് പുതിയതായി ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ പ്രോട്ടോകോൾ വിഭാഗത്തിനോട് ആവശ്യപ്പെടുന്നു ഇനോവ ഉൾപ്പെടെയുള്ള മൂന്ന് കാറുകൾ അധികം വേണമെന്ന് ഇതിൻ്റെ പുറമേ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഡെന്റൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ശക്തമായ വിമർശനം തന്നെയാണ് ഞങ്ങൾ ഉന്നയിച്ചത് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പല്ല് പരിശോധിക്കണമെങ്കിൽ ഡോക്ടർ തരാം അല്ലാതെ പല്ല് പരിശോധിക്കാൻ വേണ്ടി ദന്താശുപത്രി തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഉൾപ്പെടെ അതിനെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ വിമർശനമുണ്ടോ എന്നുള്ള ആ ചോദ്യം ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഗൗരവപത്രം ഉണ്ടോ എന്നൊക്കെ ആ ചോദ്യം ഈ കാര്യങ്ങളെല്ലാം കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണല്ലോ നിങ്ങൾ താങ്കൾക്ക് ഓർമ്മയില്ലേ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയോടുള്ള പ്രഷറങ്ങ് കുറഞ്ഞു പോയിരുന്നല്ലോ ഗവർണർക്ക് ഭരണഘടന എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പ്ലഷറ് കുറഞ്ഞു പോയിരുന്നല്ലോ ഇപ്പം പ്രഷർ അദ്ദേഹത്തിന് കൂടുന്നുണ്ടാകും കാരണം അദ്ദേഹത്തിന് ഭരണഘടനയെ ഭരണഘടനയെപ്പറ്റി അറിയില്ല അദ്ദേഹം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇവിടെ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന ബി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് കേന്ദ്രം അയച്ച ആളാണെന്ന് ധരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു ആ പ്രവർത്തനം കേരളത്തിൽ നടക്കില്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തുകളിയാണ് ചക്കളത്തി പോരാട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഈ ഗവർണറുടെ നിലപാടിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഈ കാര്യത്തിൽ നേരത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ചോദിച്ചല്ലോ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ നിയമോപദേശം തേടിക്കൊണ്ട് ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായി കേരളത്തെ തകർ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരായി സുപ്രീം കോടതിയിൽ കേസിൽ പോകാൻ വേണ്ടി പോവുകയാണ് കേരളത്തിലെ സർക്കാർ അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്താൻ വേണ്ടി പോവുകയാണ് അത്തരം ശക്തമായ നിലപാട് സ്വീകരിക്കും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ എല്ലാ ക്ഷേമാനുകൂല്യങ്ങളും കേരളത്തിൽ നൽകുന്നു യു ഡി എഫ് കാലത്ത് മുടങ്ങിക്കിടന്നത് മറ്റു മേഖലയെ മുന്നോട്ട് നയിക്കുന്നു കേരളത്തിന്റെ പൊതുവായ വികസനത്തെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തെ തകർക്കുക എന്ന ശ്രമം നിങ്ങൾക്കുണ്ടാകും ആ ശ്രമം വികസനത്തിലൂടെയും കരുതലിലൂടെയും ക്ഷേമത്തിലൂടെയുമാണ് ഇടതുപക്ഷത്തിൽ അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ ലക്ഷ്യത്തെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ മലയാളികൾക്കുണ്ട് ഇല്ലേ അവരെ ബോധ്യപ്പെടുത്താനുള്ള നല്ല ശേഷി ഞങ്ങൾക്കുണ്ട് ഈ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യത്തിലേക്ക് വരാം അതിന് മുൻപ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോ സംസ്ഥാന സർക്കാർ ഈ ദുരിതകാലത്ത് ധൂർത്തടിക്കുകയാണെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ നമുക്കത് മനസ്സിലാക്കാം കോൺഗ്രസിന്റെ പ്രസിഡന്റിന് പറയാം പ്രതിപക്ഷത്തെ നേതാക്കൾക്ക് പറയാം ആരോപണം ഉന്നയിക്കാം സ്വാഭാവികമായി അങ്ങനെ വേണ്ടതാണ് പക്ഷേ ഭരണത്തിൻ്റെ തലവനായ ഹെഡായ ഗവർണർ തന്നെ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല തുടർന്ന് അദ്ദേഹം അധികമായി അദ്ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ച ആഡംബരത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരികയാണ് ഇവിടെ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടു അതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ രാജ്ഭവനിലേക്കുള്ള മാർച്ച് പൊതുസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണ് എല്ലാ കർഷകരെയും അണിനിരത്തി ഈ ബില്ലുകൾക്ക് മേൽ സർക്കാർ പാസാക്കാൻ വേണ്ടി ഗവർണർക്ക് അയക്കുന്ന ബില്ലുകൾക്ക് മേൽ അദ്ദേഹം അടയിരിക്കുന്നത് നിയമപ്രശ്നം കൂടിയാണ് അത് വേറെ വിഷയമാണ് രാജ്യവ്യാപകമായുള്ള വിഷയമാണ് അതേസമയം തന്നെ രാജ്ഭവൻ മാർച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ബോക്സിംഗ് ആണ് വീണ്ടും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അഭിലേഷ് അതിനു മുമ്പ് ശ്രീ സജീഷ് പറഞ്ഞ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട് ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിക്കുന്നത് ദേശീയപാതാ വികസന അതോറിറ്റി എൻ എച്ച് എ ഐ ഓഫ് ബജറ്റ് ബോറോയിങ് ചെയ്യുന്നുണ്ട് എന്നാൽ കിഫ്ബിയെ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഒരേ പ്രവർത്തനം അല്ലേ എന്നുള്ളതാണ് സജീഷ് മനസ്സിലാക്കേണ്ടത് എൻ എച്ച് എ ഐ പോലെ കേന്ദ്ര സർക്കാർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തുന്ന അല്ലെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ എൻ എച്ച് ഐ ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തുന്നുണ്ടെങ്കിൽ എൻ എച്ച് ഐയെ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് എൻ എച്ച് ഐ നിർമ്മിക്കുന്ന ദേശീയപാതകളിൽ നിന്ന് ടോൾ പിരിക്കുന്നുണ്ട് എൻ എച്ച് ഐ മോണിറ്റൈസ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും നിരവധിയായിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് കിഫ്ബിയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താ കിഫ്ബി നിർമ്മിക്കുന്ന ഏത് സ്ഥാപനത്തിനാണ് ടോൾ പിരിക്കുന്നത് കിഫ്ബി നിർമ്മിക്കുന്ന ഏത് സ്ഥാപനത്തിനാണ് നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് കിഫ്ബി എടുക്കുന്ന പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥയിലാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം കടമെടുക്കുക എന്നിട്ട് ആ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുക ഈ കിഫ്ബി എടുക്കുന്ന കടവും ആത്യന്തികമായിട്ട് ആരുടെ തലയിലാണ് വരുന്നത് തിരിച്ചടച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തലയിലാണ് സംസ്ഥാന സർക്കാരാണ് അടയ്ക്കുന്നത് അതും സംസ്ഥാനത്തെ ജനങ്ങളുടെ തലയിലാണ് ഇതിന്റെ പെട്രോൾ ഇന്ധന സെസ് അടക്കം വെച്ച് സംസ്ഥാനത്തെ ജനങ്ങളുടെ തലയിലേക്കാണ് വരുന്നത് എൻ എച്ച് ഐ അങ്ങനെയല്ല എൻ എച്ച് ഐക്ക് മോണിറ്റൈസ് ചെയ്യാനും എൻ എച്ച് ഐക്ക് വരുമാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വരുമാനമുണ്ട് കേന്ദ്ര സർക്കാരിന് നമ്മൾ നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ വളരുന്ന വളർന്ന സാമ്പത്തികം നരേന്ദ്രമോദി വരുന്ന സമയത്ത് പത്താമത്തെ ആയിരുന്നെങ്കിൽ ഇന്ന് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഫോറിൻ റിസർവ് എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ് ബില്യൺ ഡോളറിന്റെ അടുത്താണ് ഫോറിൻ റിസർവ് ഉള്ളത് അല്ല സജീഷ് തടസ്സപ്പെടുത്തരുത് സജീഷേ തടസ്സപ്പെടുത്തരുത് ഞാൻ പറയട്ടെ ഞാൻ ആണ് പറയുന്നത് പറയട്ടെ അദ്ദേഹം ഞാൻ പൂർത്തിയാക്കട്ടെ കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് കടമെടുക്കാൻ വേണ്ടി നിയമപരമായിട്ടുള്ള രീതികളുണ്ട് ആ നിയമപരമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നുണ്ട് സജീഷ ഒറ്റ കാര്യം നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപകഷ അടക്കമുള്ളവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുവർഷത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്തായിരുന്നു കടം അപകടമാണ് എ ഡി ബി വായ്പ ചാരഡലുകളുള്ള വായ്പയാണ് ലോക ബാങ്ക് വായ്പ അപകടമാണ് എടുക്കരുത് എടുക്കരുത് ഗാട്ടും കാണാച്ചെർ എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിവിട്ടവരാണ് ഇപ്പൊ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ലേ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ലേ എന്നാണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണം ഇവിടെ പ്രശ്നം എന്താ കട കടമെടുത്താൽ എവിടെ ഉപയോഗിക്കണം കടമെടുത്ത് കഴിഞ്ഞാൽ മൂലധനത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡി പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം ഇവിടെ അതല്ലോ ചെയ്യുന്നത് കടമെടുത്ത് നിങ്ങൾ ചെയ്യുന്നത് മുൻപെടുത്ത കടത്തിന്റെ പലിശയും മൂലധനം അടക്കിയാണ് അവിടെയാ പ്രശ്നമുള്ളത് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ാണ് ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ ഇവിടുത്തെ എയർപോർട്ടുകൾ ഉണ്ടാക്കാൻ പല വിധത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യം നടത്തുന്നുണ്ട് അതിനുവേണ്ടി കടം കടമെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എടുത്ത കടം അതിന്റെ പലിശയും അതിന്റെ മുതലിലേക്കും അടയ്ക്കാൻ വേണ്ടി കടമെടുക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് കടമെടുത്തുകൊണ്ട് അതൊരു അത് അംഗീകരിക്കാത്തത് ഒന്ന് കേരളത്തിന്റെ ബജറ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ബജറ്റ് വഴി സ്പെൻഡ് ചെയ്ത് ഇവിടെ മൂലധന നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് മൂലധന ചെലവ് നിർണ്ണ നടത്തുക എന്നുള്ളത് അസാധ്യമാണ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേറെ വഴി സ്വീകരിക്കേണ്ടി വരും അങ്ങനെയാണ് കിഫ്ബി രൂപം കൊണ്ടത് കിഫ്ബി വഴി നടത്തുന്ന ചെലവ് എന്ന് പറയുന്നത് മൂലധന ചെലവാണ് അത് സ്വാഭാവികമായി ഇപ്പോൾ റോഡ് അതല്ലെങ്കിൽ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ പാലം ഇതൊക്കെ ഭാവിയിൽ തീർച്ചയായിട്ടും മുതലായി മുതൽ കൂട്ടാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതവിടെ നിൽക്കുന്നു അത് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ സ്വാഭാവികമായി സർക്കാരിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കഴിയുന്നില്ല രണ്ടാമത്തേത് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ നോക്കി ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് കോടി രൂപ വേണം മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി രൂപ വേണം ഒറ്റ മാസത്തെ കൊടുക്കാൻ ഇതൊരു കമ്പനി രൂപീകരിച്ച് കടമെടുത്ത് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ കിഫ്ബി ആവട്ടെ അതുപോലെ തന്നെ പെൻഷൻ കമ്പനി ആവട്ടെ എല്ലാം സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ ത്രീ പെർസെൻറ്റിൻ്റെ അകത്ത് വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അക്ഷരാർത്ഥത്തിൽ ഒരു തരത്തിലും കൈ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടോ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സർക്കാർ എന്നെത്തിക്കുകയാണ് അപ്പൊ എങ്ങനെ കൊടുക്കും ഇപ്പൊ എങ്ങനെ പാലം പണിയും എങ്ങനെ റോഡ് പണിയും എങ്ങനെ പെൻഷൻ കൊടുക്കും എന്നുള്ള ഒരു പ്രശ്നത്തെ ധനമന്ത്രിയും സർക്കാർ അഭിസംബോധന ചെയ്യുമ്പോ അതിനെന്താണ് മറുപടി അല്ല ഇത് അഭ്യാഷ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റൺ ചെയ്യുകയായിരുന്നുള്ളൂ അതായത് നമ്മുടെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പിന്നെ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ആ പലിശക്കാരന് പണം അല്ലെങ്കിൽ അതിൻ്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ വേണ്ടി വേറൊരാളായിരുന്നു പലിശക്കെടുക്കും ഇങ്ങനെ കുറച്ച് കാലം റൺ ചെയ്തു പോകും പക്ഷെ ഒരു ഘട്ടം കഴി കഴിയുന്ന സമയത്ത് ഈ കടങ്ങളൊക്കെ പെരുകി ആർക്കും പൈസ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുന്ന സമയത്ത് ഈ കടമെടുത്തയാളെന്ത് ചെയ്യുമെന്നെങ്കിൽ നാട് വിടും അതെങ്ങനെ ആത്മഹത്യ ചെയ്യും ആ അവസ്ഥയിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത് എങ്ങനെ എത്തി ഇവരുടെ എക്കണോമിക് മിസ്മാനേജ്മെൻ്റ് കൊണ്ടെത്തി കടമ എടുത്ത കടത്തിന്റെ പലിശയും മുതലും അടയ്ക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണെന്ന് ലോകം വ്യാപകമായി അംഗീകരിച്ചാണ് ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്താൽ പണമില്ലാന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെ പണമില്ലാതെയായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം പ്ര പ്രയോറിറ്റി എന്തായിരുന്നു ഇവിടെ കേരളീയം നടത്തുന്ന പ്രയോറിറ്റിയാണ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ റിട്ടേൺ ഇല്ലാത്ത ഇൻകം ജനറേറ്റ് ചെയ്യാത്ത പദ്ധതികളാണ് കിഫ്ബി തന്നെ ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് പ്രശ്നം കിഫ്ബിയുടെ നിങ്ങൾ പരിശോധിച്ച് നോക്ക് പാലത്തിനും റോഡിനും അപ്പുറം ഇൻകം ജനറേറ്റ് ചെയ്യാത്ത പദ്ധതികളിലാണ് കിഫ്ബി വ്യാപകമായിട്ട് ഞാൻ ആ ചില പദ്ധതികളുടെ പേര് പറഞ്ഞ ഉടൻ നിങ്ങൾ അതിനെ വൈകാരികമായിട്ട് എടുക്കും എന്താണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നു പാടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയാം നിങ്ങൾ അതിൽ കയറി പിടിക്കുന്ന അറിയുന്നതുകൊണ്ടാണ് ആ പദ്ധതികൾ ഏതൊക്കെയാണ് ഞാൻ പറയാറ് കാരണം അത് വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അയ്യോ അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്ന അങ്ങനത്തെ പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ കടം കടമെടുത്തുകൊണ്ടല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക തത്വം എന്ന് പറയുന്നത് അത് ഇവിടെ ലംഘിക്കപ്പെട്ടു അതേതൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് നയിച്ചത് തോമസ് ഐസക്കിന്റെ മണ്ഡനാശയങ്ങളും നമ്മൾ ഒറ്റ കാര്യം ഞാൻ അല്ല അവരുടെ പൂർത്തിയാക്കട്ടെ ഇവിടെ പൈസ ഇല്ലാത്ത പ്രശ്നമില്ല ഇല്ല ഇപ്പൊ പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്ന് ജി എസ് ടി ഒരു മിനിറ്റ് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്നാണ് ആദ്യത്തെ ജി എസ് ടി തട്ടിപ്പ് പിടിക്കുന്നത് ആ പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്ന് ഇപ്പോഴും ജി എസ് ടി തട്ടിപ്പ് പിടിക്കുന്ന സമയത്ത് കേരളത്തിലെ ധനകാര്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ ചെല്ലുകയാണ് പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കണം നിങ്ങള് പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ഇവിടെ ഇല്ലേ നിങ്ങൾ അന്വേഷിക്കേ ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന ഏരിയ പെരുമ്പ എറണാകുളം ഞാൻ പറയുമ്പോ ഭയം ഞാൻ കൃത്യമായിട്ടുള്ള കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ വസ്തുതാപരമായ സ്വർണ്ണ കേരളത്തിലെ കോടിയുടെ ആ ഭാഗത്ത് എന്തുകൊണ്ട് അല്ല നമുക്ക് ഇത് നോക്കൂ ഇത് ഇപ്പൊ ഉറപ്പില്ല സ്റ്റേറ്റിൽ വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് േരി കിടന്നത് കള്ളിയക്കാരൻ എങ്ങനെ ജയിലേന്ന് പരിശോധിച്ചാൽ മതി ഓക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വിഷയം മാറുക പക്ഷെ ജ്യോതികുമാർ ജ്യോതികുമാർ ഇരുപത്തയ്യായിരം കോടി രൂപ ഐ ജി എസ് ഷെയർ എടുത്തിട്ടില്ലെന്നാരെ ആരെ ഇരുപത്തയ്യായിരം കോടി രൂപ ഐ ജി എസ് ടിന്റെ ഷെയർ കിട്ടിയിട്ടില്ല ആ വിഷയത്തിലേക്ക് വരാം ജ്യോതികുമാർ ചാമകല താങ്കൾ നേരത്തെ ചോദിച്ച ധവളപത്രം അതുപോലെ എന്ത് പരിഹാരം തുടങ്ങി നോക്കൂ ഇപ്പൊ ഇത് ഇപ്പോൾ കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ല ഇപ്പൊ രാജസ്ഥാൻ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ധനമന്ത്രിയോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കൺസേൺസ് വരും ഇപ്പൊ കേരളത്തെ എടുത്തുകഴിഞ്ഞാൽ ഡെപ്റ്റു ജെ ജി എസ് ഡി പി റേഷ്യോ ഏറ്റവും മോശമായിട്ടുള്ള സംസ്ഥാനമല്ല ഇന്ത്യയിൽ കേരളം ഇപ്പൊ കടം എന്ന് പറയുന്നത് ഒരു കടവും എടുക്കാതെ നമുക്ക് ഈ പറഞ്ഞ വികസന ക്ഷേമ പദ്ധതികൾ റൺ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കും തോന്നുന്നില്ല അപ്പോൾ ഇതിനകത്തൊരു സമതുലിതമായ സമീപനം ആവശ്യമില്ലേ സർക്കാരിനെ ഇപ്പോ ഇത്രയും വരിഞ്ഞു മുറുക്കിയാൽ ഈ പറഞ്ഞ മൂന്ന് പേഴ്സെന്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയാതെ ഓഫ് ബഡ്ജറ്റ് ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ചു വർഷം കഴിഞ്ഞപ്പോ അവസാന സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ അഭിലാഷ നമ്മൾ കാര്യങ്ങളെ പറയുമ്പോൾ സംബന്ധിച്ച് അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കാതെ അല്ലെങ്കിൽ അത് ഈ ബോറോയിങ്ങിനകത്ത് വരുമല്ലോ കാരണം അവിടെ പല കാരണങ്ങളുണ്ട് കാരണം ഇവിടെ പിന്നെ നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ടാക്സ് കൊടുക്കുന്നത് അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഇന്ധന നികുതിയുടെ സെസ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ വരേണ്ട പല പൈസകളും അങ്ങോട്ടാണ് പോകുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഒരുപാട് പോകുന്നില്ല പക്ഷേ അതൊക്കെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് സ്റ്റേറ്റും സെൻട്രലും നമ്മളൊരു പിന്നെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ ഇത് ഇവിടെ ഏതെങ്കിലും സ്റ്റേറ്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സ്റ്റേറ്റ് അമിതമായി കടമെടുത്തു സ്റ്റേറ്റിന് നാളെ ഒരു സമയത്ത് ബെയി ഔട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആരാ ബെയിൽ ഔട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ബെൽ ഔട്ട് ചെയ്യണം അത് റെസ്പെക്ട് ഓഫ് പൊളിറ്റിക്സ് അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് നമ്മൾ അത്രയും കാര്യങ്ങളെ കാണണം സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളിലെ നിലനിൽപ്പ് ഇപ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഒരു കൺസപ്റ്റ് അതിനകത്തുണ്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷനെ സംബന്ധിച്ച് കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലേ നിങ്ങൾക്ക് പതിനാല് ശതമാനം അച്ചീവ് ചെയ്യുന്ന ഒരു അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ജി എസ് ടി കോമ്പൻസേഷൻ തരുമെന്ന് പറഞ്ഞിരുന്നല്ലേ അതിന് പിന്നെ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ വസ്തുക്കൾ വസ്തുക്കളായി നിൽക്കുക പിന്നെ അദ്ദേഹം പറഞ്ഞു പോയത് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു പോയത് യു ഡി എഫിന്റെ കാലത്ത് സ്കൂളുകളെ സംബന്ധിച്ച് നോൺ എക്കണോമിക് ആയിരുന്നു എൽ ഡി എഫിന്റെ കാലത്ത് തന്നെയായിരുന്നു ഇതേ ക്ലാസ് റൂമിൽ കുട്ടികൾ പാമ്പ് അടിച്ച് മരിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അത് മറക്കരുത് മാത്രമല്ല ഉച്ചക്കഞ്ഞി ഉച്ചഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അധ്യാപകർക്ക് ഞാനൊന്ന് പറയട്ടെന്നേ ഇവിടെ ഇവിടെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഉച്ച ഉച്ച ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അധ്യാപകർക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആ അധ്യാപകരെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നു ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ പദവി വേണ്ട ഹെഡ് മാസ്റ്റർ പദവി വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് അധ്യാപകർ എത്തി നിൽക്കുന്നു അല്ലേ അപ്പോൾ അത്രയും പരദരിദ്രമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പിന്നെ ലൈഫ് മിഷനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞങ്ങൾ അത്ര വീട് കൊടുത്തു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വന്ന് ഞാൻ അഭിലാഷിന് വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അഭിലാഷ് വായിച്ചു കാണുന്നതാണ് എന്റെ വിശ്വാസം ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം പതിനൊന്നാം തീയതി എഴുതിയ ഒരു സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് ഒരുക്കുന്നത് എന്നത് യു ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അതായത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ കാലത്ത് നാല് പോയിന്റ് നാല് ലക്ഷം വീടുകളാണ് ഭവന രഹിതർക്ക് നിർമ്മിച്ചു നൽകിയത് ഇവിടെ പറഞ്ഞത് മൂവായിരം ഒന്ന് നാല് പോയിന്റ് നാല് ലക്ഷം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വീടുകളിൽ നിർമ്മിച്ച് നൽകി എന്നാൽ ലൈഫ് പദ്ധതിയുടെ മറവിൽ കോടികൾ അഴിമതി നടത്തുകയാണ് എന്ന ലക്ഷ്യമായിരുന്നു ഇടത് സർക്കാരിന് ഉണ്ടായിരുന്നത് അഞ്ചു വർഷത്തിന്റെ ഒന്നേ പോയിന്റ് ഒമ്പത് ലക്ഷം വീടുകൾ മാത്രമാണ് ഇടത് സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഞാൻ അതിന്റെ സ്പ്ലിറ്റപ്പ് പറയാം വളരെ കൃത്യമായി വിവിധ പദ്ധതികളിൽ ആവാസ് യോജന പ്രകാരം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വീടുകളാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം പത്തൊമ്പതിനായിരം വീടുകൾ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റുകൾ ഇരുനൂറ്റി പന്ത്രണ്ട് എസ് ടി സ്നേഹ വീട് മുപ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് എണ്ണായിരത്തി ഒന്ന് പട്ടികജാതികൾക്ക് മുപ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് ഗ്രാമവികസനം സ്പിൽ ഓവർ തൊണ്ണൂറ്റായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുൻസിപ്പൽ ഹൌസിംഗ് പദ്ധതി പ്രകാരം പന്തിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോർപ്പറേഷൻ വഴി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് അങ്ങനെ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വീടുകൾ യു ഡി എഫിന്റെ കാലത്ത് വെച്ച് കൂട്ടിട്ടുണ്ട് കണക്കറിയാവുന്നവർ ചോദിക്കണം അല്ലെങ്കിൽ അത് നിയമസഭയിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ താങ്കൾ കടുംപെട്ടിനെ കുറിച്ചൊക്കെ പറയുന്നു കടുംബെട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മാസപ്പടിയെ കുറിച്ച് പറയാനുണ്ട് എ ഈ ക്യാമറയിൽ അഴിമതിയെ കുറിച്ച് പറയാറുണ്ട് കോവിഡ് കാലത്ത് ഇത്തരത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോടികൾ വെട്ടിപ്പ് നടത്തി പിന്നെ കോടികൾ സമ്പാദിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് കെ ഫോൺ ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങൾ ചർച്ച അവസാനത്തെ അഞ്ചു മിനിറ്റിലാണ് രണ്ട് മിനിറ്റ് ആദ്യം ശ്രീ എസ് കെ സജീഷ് ഞാൻ ചെറിയ ഇപ്പൊ ലൈഫിനെ കുറിച്ച് പറഞ്ഞു നല്ല പദ്ധതിയാണ് പക്ഷെ നോക്കൂ ആ പദ്ധതിയിൽ ആദ്യത്തെ ഗഡു കിട്ടിയ ആൾ രണ്ടാമത്തെ ഗഡു കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഒരു ഒറ്റ മിനിറ്റ് കഴിഞ്ഞാൽ വരാം അല്ല ശ്രീ അഭിലാഷ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും കൃത്യമായി കൊടുക്കേണ്ട പണം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി ആയിരത്തി മുന്നൂറിലധികം കോടി രൂപ റിസർവായി കൃത്യമായി നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പണം കൊടുക്കാത്ത പ്രശ്നം ഉദിക്കുന്നില്ല പിന്നെ നേരത്തെ ഇവിടെ ശ്രീ ജ്യോതികുമാർ വെച്ചൊരു കണക്ക് എന്ന് പറയുന്നത് കെ പി സി സിയുടെ ആയിരം വീട് പോലെയുള്ള കണക്കാണ് ഈ പറഞ്ഞ കണക്കൊന്നും നിയമസഭയിലുള്ള കണക്കല്ല ഞാൻ നേരത്തെ നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ് കൃത്യമായി പറഞ്ഞത് മറ്റൊക്കെ ഏറെയോ സ്വപ്നങ്ങളിലോ ഉള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വീടായിട്ട് യു ഡി എഫിൻ്റെ കാലത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിയാലുള്ളത് പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് ഇവിടെ എന്താണ് കടമെടുത്ത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കടം എൻ എച്ച് ഐ ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് കൃത്യമായി കിഫ്ബിയും ചെയ്യുന്നത് കിഫ്ബിയുടെ കിഫ്ബിയിലേക്ക് വരുന്ന ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഏതാണ്ട് അതിൻ്റെ പുറകെ കുറഞ്ഞു നടന്നു നോക്കിയിരുന്നു ഈ കിഫ്ബിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് പരാജയപ്പെട്ടതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു വസ്തുത പിന്നെ മറ്റൊന്നുള്ളത് നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ ഒരു വശത്ത് കടമെടുക്കുന്ന രാജ്യം നാല് ലക്ഷം രൂപ കടമെടുക്കുന്നു അത് ജി ജി ഡി പിയുടെ ആറ് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ മുകളിലാണ് എടുക്കുന്നത് മൂന്ന് ശതമാനം എന്നുള്ളത് മാറിയിട്ട് മാത്രവുമല്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ വിൽക്കുന്നു എന്താണ് ഇവിടെ അവശേഷിക്കുന്നത് പൊതുമേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മാത്രവുമല്ല അതിനപ്പുറത്തേക്ക് കാണേണ്ട ഒരു വിഷയം ഇവിടെ നിങ്ങൾ ടോൾ പിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം എന്താണ് ടോൾ പിരിക്കണമെന്നാണ് ഇവിടെ ടോൾ പിരിക്കാതെ തന്നെ വലിയ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതാണ് പ്രധാനം അതിനാവശ്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ കണക്കൊന്നും ഇത് കേരളത്തിൽ നല്ല ഒരു കാര്യം അനുബന്ധിച്ച് അനുവദിച്ച് സമയം വീണ്ടും വീണ്ടും കോൺഗ്രസ് പതിനിധികൾക്ക് അനുവദിക്കാണല്ലോ ഞാൻ പറയും താങ്കൾ ആരെയും ഞെട്ടിക്കുന്നത് ആരെയും ഞെട്ടിക്കുന്നത് ഞെട്ടിച്ചാലും ഞെട്ടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയും അതിന് ഒന്നും അല്ലെങ്കിൽ നിയമങ്ങൾ സമരം ചെയ്യുകയല്ലോ വേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് പറയണം ഒരു അതെ നല്ല ഓർമ്മ അതിൽ നിന്നാണ് ഇന്നത്തെ മാറ്റി കൊണ്ടുവന്നത് ഒരു മര്യാദ ആണി ചർച്ചാ മതിയോ കിട്ടാമതില്ല മറ്റേ പരിപാടിയിലേക്ക് കാണിക്കല്ലോ വേണ്ടത് ചോദ്യം വേണം കേട്ട് സംസാരിക്കലോ വേണ്ടത് ഞാൻ നിങ്ങൾ കോടതി ചെയ്താൽ മതിയോ നിങ്ങൾ സാമ്പത്തികമായി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പോകുന്നു മറുപടി ഉണ്ടോ സാമ്പത്തികമായി ഈ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണോ യു ഡി എഫ് കേരളത്തെ തകത്ത് തരിപ്പണമാക്കിയത് നാളെ വളരെ നന്ദി നാലുപേർക്കും വളരെ നന്ദി സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി ചർച്ച ചെയ്യായിരുന്നു സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു നമസ്കാരം